മൂവാറ്റുപുഴ നഗരസഭയിൽ വനിതാ കൗൺസിലർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ എം എൽ എക്കെതിരെയും മർദ്ദനമേറ്റ രണ്ട് കൗൺസിലർമാർ ചികിത്സ തേടിയിരുന്ന സ്വകാര്യ ആശുപത്രിക്കെതിരെയും ഗുരുതര ആരോപണവുമായി ചികിത്സയിൽ കഴിയുന്ന കൗൺസിലർ പ്രമീള. എം എൽ എയും സ്വകാര്യ ആശുപത്രി അധികൃതരും കൗൺസിലർമാരെ സംരക്ഷിക്കുന്നു എന്നാണ് ആരോപണം. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നഗരസഭാ ഓഫീസിൽ വെച്ച് കൗൺസിലർ പ്രമീള ഗിരീഷ് കുമാറിന് മർദ്ദനമേറ്റത്. മർദ്ദനത്തിൽ മുഖത്തും ദേഹത്തും പരിക്കേറ്റ പ്രമീള മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മൂവാറ്റുപുഴ നഗരസഭയിൽ സ്വന്തം മുന്നണിക്കെതിരെ പ്രമീള കൊണ്ടുവന്ന അവിശ്വാസം ഇക്കഴിഞ്ഞ ഒന്നിന് പാസ്സായിരുന്നു. ഇത് യു ഡി എഫിനുള്ളിൽ വലിയ പൊട്ടിത്തെറിക്കിടയാക്കിയിരുന്നുവെന്നും അവിശ്വാസ പ്രമേയത്തിന്റെ പേരിൽ യു ഡി എഫ് കൗൺസിലർമാർ തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും പ്രമീള ചൂണ്ടിക്കാട്ടിയിരുന്നു. പോലീസ് വന്നു, എന്നെ പുതിയ കത്രിക അവർക്ക് കിട്ടിയിട്ടുണ്ട്, ചോരപ്പെട്ട കത്രിക അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പോലീസ് എന്നോട് പറഞ്ഞു. പക്ഷേ ഈ രണ്ടു പേരെയും ഇന്ന് നിർമ്മല ഹോസ്പിറ്റലുകാരെ, നിർമ്മല ഹോസ്പിറ്റലിന്റെ അധികൃതരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റൽ. എം എൽ എ ഇവരെ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അതുകൊണ്ടാണ് അവർ ഇത്ര ധൈര്യമായിട്ട് അതിനകത്ത് ഇരിക്കുന്നത്. ഞാൻ ഇന്നും കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ഇന്നും ഞാൻ പാർട്ടി മാറിയിട്ടില്ല. ഗൂഢാലോചനയാണ്, എം എൽ എ അടക്കം ഉള്ള ആളുകളുടെ എല്ലാം ഗൂഢാലോചനയാണ് എന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എം എൽ എ അവിടെ സംരക്ഷിച്ചിരിക്കുന്നത്. പ്രമീളയെ മർദ്ദിച്ചവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. തുടക്കം മുതൽ എം എൽ എയും സ്വകാര്യ ആശുപത്രിയും കൗൺസിലർമാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും അതിനാലാണ് അവരെ അറസ്റ്റ് ചെയ്യാത്തതെന്നുമാണ് പ്രമീളയുടെ ആരോപണം. ഇവർക്കെതിരെയും ആശുപത്രി അധികൃതർക്കെതിരെയും എം എൽ എക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്ന് പ്രമീള പറഞ്ഞു. തനിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കണമെന്നും പ്രമീള പറഞ്ഞു. സംഭവത്തിന് ശേഷം ഇതുവരെ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഘടകത്തിലുള്ള ആരും തന്നെ ഫോണിൽ കൂടി ബന്ധപ്പെടുകയോ നേരിട്ട് കാണുകയോ ചെയ്തിട്ടില്ലെന്നും പ്രമീള ആരോപിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.